Hello friends, good morning. I'm Radhika Ranjit. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷമാണ്. ഓണമൊക്കെ ആയിട്ടുള്ള തിരക്കിലായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ക്ലോത്തിൽ നമുക്കൊരു ടീൽ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു സ്ട്രോക്ക് ചെയ്യാം. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിതിലിടുന്നത്. അല്ലാതെ ഞാൻ നേരിട്ട് പോയി ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മാതിരി ഒന്നുമല്ല ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതേമാതിരി നമ്മൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുന്നേ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ടീൽ ബ്ലൂ എടുത്തിട്ടുണ്ട്, അതേമാതിരി തന്നെ വൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ സാധാരണ നിയമങ്ങളൊക്കെ തെറ്റിച്ചിട്ടാണ്. കാരണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇത് ഡയറക്റ്റ് ഡിപ്പ് ചെയ്ത് ചെയ്യേണ്ടതാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് പാലറ്റിലേക്ക് കുറേ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതിൽ ഡിപ്പ് ചെയ്തിട്ട്. ഞാൻ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മളൊന്ന് കെയർഫുൾ ആയാൽ മതി. ഞാൻ ഇതിൽ ഫസ്റ്റ് ഞാൻ ഇതിൽ മുക്കുന്നു, അതേമാതിരി ഒന്ന് ഇവിടെ ഇങ്ങനെ ബ്രഷ് ഇതാക്കുന്നു, അടുത്തത് ഞാൻ വൈറ്റിൽ മുക്കുന്നു. എന്നിട്ട് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഈ ബ്രഷിനെ വീണ്ടും മുക്കുന്നു. ചിലപ്പോൾ അത് ഒരു പ്രാവശ്യം കൂടി ചെയ്യേണ്ടി വരും. ബ്രഷിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് തിരിക്കുക ചെയ്യുന്നു, വീണ്ടും നോക്കുന്നു. ഈ സൈഡിലേക്ക് ബ്രഷിനെ കൊണ്ടുവന്നു, അതേ മണ്ണ തിരിച്ച് ഈ സൈഡിലേക്ക് ഇങ്ങനെയാണ് ചെയ്തു വരുന്നത്. ആദ്യം റൈറ്റ് സൈഡിലേക്ക് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ചെയ്തു വരുന്നു. ഇപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തു നോക്കുക. ഒന്ന് റൈറ്റിലേക്ക് എടുക്കുക, ഒന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും വന്ന് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് വരുത്. വീണ്ടും ഒന്നും കൂടി വൈറ്റ് കൊടുത്തിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്യാൻവാസിലും പേപ്പറിലും ചെയ്യുന്ന അതേ സുഖം ഫാബ്രിക്കിൽ കിട്ടില്ല. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഇതിൽ ചെയ്തു, വൈറ്റിൽ ഡിപ്പ് ചെയ്തു. ഒന്ന് ഈ സൈഡിലേക്ക്, റൈറ്റിലേക്ക്, പിന്നെ വീണ്ടും സെൻറ്ററ്, ലെഫ്റ്റ്, വീണ്ടും സെൻറ്ററ്. ചെറിയൊരു ഇട്ട് കൊടുക്കുക. നമുക്ക് സാരിയിലൊക്കെ സുഖമായിട്ട് സാരി ദുപ്പട്ട ഒന്നുകൂടി വൈറ്റ് വെച്ചിട്ട് ചെയ്യുന്നു. പുതിയ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് അത് തന്നെയാണ് പുതിയ ബ്രഷ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കൂടിയൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്പറിൻ്റെ സൈസ് കൂട്ടി കൊടുത്താൽ മതി. നിങ്ങളൊരു 6 or 7 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിക്ക് കിട്ടും.
നമ്മൾ ഏത് തുണിയിലാണ് ചെയ്യുന്നത്, നമ്മൾ ഏത് ഡ്രസ്സിലാണ്. അപ്പോൾ ഒരു ബേബി ഫ്രോക്കിലാണെങ്കിൽ നമുക്ക് നമ്പർ 3 മതിയായിരിക്കും. അതേസമയം ഒരു ബെഡ്ഷീറ്റിലാണെങ്കിൽ നമ്പർ 8 or 9 എടുക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും ഇങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ ഒരു പഞ്ചായത്ത് ചെയ്യുകയാണ്. അപ്പോൾ സാരിയുടെയൊക്കെ താഴ്ന്ന് മേലേക്ക് വരുന്ന രീതിയിലോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതല്ല, ഇത് റൗണ്ട് ടൈപ്പിലും നമുക്ക് ചെയ്യാം. ഈ ഒരു സ്റ്റോക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഏത് രീതിയിലും. പക്ഷേ നമ്മളെ ടെസ്റ്റ് ചെയ്യാം. റൈറ്റിലേക്ക് ആക്കി, വീണ്ടും സെൻറ്ററ്, ലെഫ്റ്റ്, ദെൻ സെൻറ്ററിലേക്ക് വന്നിട്ട് ഒന്ന് വലിച്ചു കൊടുക്കും. ഇതാണ് നമ്മളുടെ സ്ട്രോക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിനെ സ്റ്റെമ്മെല്ലാം ചെയ്യണം. അതെങ്ങനെ ചെയ്യാം നോക്കാം. ഞാൻ ഗ്രീൻ എടുത്തിട്ടുണ്ട്. ഗ്രീനിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്യാം. അത് ഞാൻ കുറച്ച് പാലറ്റിലേക്ക് എടുക്കുന്നുണ്ട്. ബ്ലാക്ക് കുറച്ച് മതി. ഞാൻ ബ്രഷ് മാറ്റിയിട്ടുണ്ട്. ചെറിയ ബ്രഷാണ് എടുക്കുന്നത്. അത് ഫ്ലാറ്റ് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം ഞാൻ ചെറിയ ബ്രഷ് മാറ്റി വലിയ ബ്രഷാക്കിയിട്ടുണ്ട്. പിന്നെ ഗ്രീനിൻ്റെ കൂടെ കുറച്ച് വൈറ്റും ചേർക്കുന്നുണ്ട്. ബ്ലാക്ക് ചേർക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ചൊരു കളറിലേക്ക് വരുന്നില്ല. അപ്പം ഞാൻ വൈറ്റ് ചേർക്കുന്നു, പിന്നെ കൂടെ കുറച്ച് ബ്ലാക്കും ചേർക്കുന്നു. അങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ക്യാനിക്സൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്കിപ്പോൾ ഏത് തുണിയിൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഗ്രീനിൻ്റെ കൂടെ ഏത് കളർ ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളപ്പോൾ തീരുമാനിച്ചാൽ മതി. നമ്മൾ ഏത് ഇപ്പോൾ പ്യുവർ വൈറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൂടെ ആഡ് ചെയ്താലും കാണും. ഇങ്ങനെയാണൊക്കെ ചെയ്യുന്നത്. ഇനി ഗ്രീനിൻ്റെ കൂടെ യെല്ലോ ചേർത്താലും ഭംഗിയാണ്. ഇതിപ്പോൾ ഓൾറെഡി ലൈറ്റ് ഗ്രീൻ ആയതുകൊണ്ടാണ് ഞാൻ യെല്ലോ എടുക്കാത്തത്. ഇങ്ങനെയാണ് ചെയ്തത്. ഇതിപ്പോൾ നമുക്ക് ഏത് രീതിയിലും നമുക്ക് മേലോട്ടേക്ക് പോകുന്നതായി ചെയ്യാം, ഫുൾ റൗണ്ടിൽ ചെയ്യാം. ഒരു നമ്മളുടെ ഈ ഒരു ഫ്രെയിമെന്നെ റൗണ്ടാക്കിയെടുത്തിട്ട് അളവാക്കിയെടുത്തിട്ട് പാറ്റേൺ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രഷിൻ്റെ സൈസൊക്കെ ഇതുമാതിരി തന്നെ നമ്മൾ ഏതിൽ ചെയ്യുന്നു. ബെഡ്ഷീറ്റിലാണ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമുക്ക് വളരെ കുഞ്ഞിയതായിട്ട് ചെയ്യുമ്പോൾ അത് കണ്ടില്ലാന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, വലിയ ബ്രഷുകൾ ഉപയോഗിക്കേണ്ടി വരും, സൈസ് കൂട്ടി വരേണ്ടി വരും.
ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ തണ്ട് വരയ്ക്കാം. സ്റ്റെമ്മ് നമുക്കിഷ്ടമുള്ള രീതിക്ക്, അത് നമുക്ക് മനസ്സിൽ തോന്നും ഇങ്ങനെ ചെയ്യാം എന്ന്, അപ്പോൾ അത് മാറി ചെയ്താൽ മതി. ബ്ലാക്ക് തുണി, കുറച്ച് മുന്നേ മേടിച്ച് വെച്ച തുണിയായിരുന്നു ഇത്, പെട്ടെന്ന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നുണ്ട്. കുറച്ച് വൈറ്റ് ആഡ് ചെയ്താൽ പെട്ടെന്ന് കാണും. ഇങ്ങനെയാണ് തണ്ട് വരച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തു. ഇനി നമ്മളിതിൻ്റെ ലീഫ് ചെയ്യാണ്. ലീഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധം നമ്മൾക്ക് ഈ ബഞ്ച് നമ്മളോട് തീർത്തിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. സ്ട്രോക്സ് വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കേൾസ് ഇട്ട് കൊടുക്കാം. അഡീഷണലായിട്ട് എന്ത് ചെയ്താലും ഭംഗിയുണ്ടാവും. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫില്ലേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സ്ട്രോക്ക് ആദ്യം തന്നെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പല സ്ട്രോക്സുകളുടെ ക്ലാസ്സിൽ നമുക്ക് ഫില്ലേഴ്സ് എങ്ങനെയാണ് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ്. ഈ ടീൽ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ നമുക്ക് ചെയ്യാം. റെഡും വൈറ്റും ചെയ്യാം, വയലറ്റ് ആൻഡ് വൈറ്റ് ചെയ്യാം, റെഡും യെല്ലോ വെച്ചിട്ട് ചെയ്യാം, പിങ്ക് ആൻഡ് വൈറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുമാതിരി തന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതേമാതിരി നമുക്ക് അതിലൊരു ബെല്ലുണ്ട്, ബെല്ലൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, അത് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.